അലൈക്കും മുഹമ്മദിൻ സ്നേഹധരണിയരായ സഹോദരങ്ങളെ ഷഹബാൻ മാസത്തിലാണല്ലോ നാം ഇപ്പോൾ ഉള്ളത് ഷാബാൻ മാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു മാസമാണ് മഹാനായ റസൂൽ കരീം സലഹു അലഹി വസല്ലം പരിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പെടുത്ത ഒരു മാസവും കൂടിയാണ് ഷാബാൻ മാസം അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ നാം ഏറ്റവും കൂടുതൽ നോമ്പുകൾ എടുത്തുകൊണ്ട് പ്രവാചകൻ്റെ ചര്യയെ പിൻപറ്റി ഈ മാസത്തെ ആദരിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് എന്നാൽ സഹോദരങ്ങളെ മഹാനായ റസൂൽ കരീം സലല്ലാഹു അലഹി വസല്ലമ്മക്കോ അവിടുത്തെ സഹാബാക്കൾക്കോ ഉത്തമ നൂറ്റാണ്ടുകാർക്കോ ആർക്കും പരിചയമല്ലാത്ത ഇവർക്കാർക്കും പരിചിതമല്ലാത്ത നിലക്ക് ഒരുപാട് അനാചാരങ്ങൾ ഷഹബാൻ പതിനഞ്ചിന്റെ രാവിന് ബറാഹത്ത് രാവ് എന്ന് പേര് നൽകിക്കൊണ്ട് പല ആളുകളും ഇന്ന് സമൂഹത്തിൽ ആചരിച്ചു കൊണ്ടിരിക്കുകയാണ് അത് പല സ്ഥലങ്ങളിലും പല രൂപത്തിലുള്ള അനാചാരങ്ങളാണ് നിലനിൽക്കുന്നത് ഈ രാവ് ഒരു വർഷത്തേക്കുള്ള റിസുക്ക് കണക്കാക്കപ്പെടുന്ന രാവാണ് എന്ന് ഇത്തരം ആളുകൾ വിശ്വസിക്കുകയും ചെയ്യുന്നു ഇഷ മഹിരീബിനിടയിൽ മൂന്ന് യാസീൻ ഒതുന്നു അതുപോലെ ആ രാത്രിയിൽ പ്രത്യേകം നമസ്കരിക്കുന്നു ഷഹബാൻ പതിനഞ്ചിൻ്റെ ദിവസത്തിൽ പ്രത്യേക നോമ്പ് അതുപോലെ തന്നെ പ്രത്യേക ദിക്കറുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഷഹബാൻ പതിനഞ്ചിൻ്റെ രാവിന് ചൊല്ലാൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേക ദിക്കറുകൾ തന്നെ പിന്നെ പ്രചരിപ്പിക്കപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ഇന്ന് സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നിലക്കുള്ള കർമ്മങ്ങൾ അതല്ലെങ്കിൽ ഈ അനാചാരങ്ങൾ അതിന് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളുടെ പിൻബലമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് എത്രത്തോളം ഇസ്ലാമിക പ്രമാണങ്ങൾ ഇതിനെ അംഗീകരിക്കുന്നു എന്നത് മനസ്സിലാക്കേണ്ടത് കക്ഷിത്വമില്ലാതെ ഓരോ മുസ്ലിമും നിഷ്പക്ഷമായി മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ പരലോക വിജയത്തിന് വളരെ അനിവാര്യമാണ് നാം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളുടെ പിൻബലമുണ്ടോ എന്ന് പരിശോധിക്കൽ സഹോദരങ്ങളെ ആദ്യമായി ഈ ക്ലിപ്പിലൂടെ നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് ഷഹബാൻ പതിനഞ്ചിന് പ്രത്യേകമായ ഒരു ബറാത്തു നോമ്പ് എന്ന നിലക്ക് ഇന്ന് സമൂഹത്തിൽ വലിയ ആവേശത്തോടു കൂടെ പല ആളുകളും നോമ്പെടുക്കുന്നു നോമ്പിന് വേണ്ടി പല ആളുകളും പ്രേരണ നൽകുകയും ചെയ്യുന്നു ഈ നോമ്പിനെ സംബന്ധിച്ചാണ് ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് ഇത് ഇസ്ലാമിലുണ്ടോ പ്രമാണങ്ങൾ ഈ നോമ്പിനെ അംഗീകരിക്കുന്നുണ്ടോ എന്ത് തെളിവാണ് ഈ നോമ്പിനുള്ളത് ആദ്യം നമുക്കത് പരിശോധിക്കാം ഷേബാൻ പതിനഞ്ചിന്റെ ദിവസത്തിൽ നോമ്പെടുക്കാൻ വേണ്ടി ആ നോമ്പിനെ ന്യായീകരിക്കുന്ന ആളുകൾ ഉദ്ധരിക്കാറുള്ള ഒരു ഹദീസ് ആദ്യം ഞാൻ അത് നിങ്ങളെ കേൾപ്പിക്കാം അലീബിന് അബി താലിബിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് റസൂൽ സല്ലാഹു അലഹി വസ്ലമ്മ പറഞ്ഞു എന്നാണ് ലൈലത്തു വസൂമു നിങ്ങൾക്ക് പതിനഞ്ചായി കഴിഞ്ഞാൽ അതിന്റെ രാവിൽ നിങ്ങൾ നമസ്കരിക്കുകയും വസൂമു യൗമഹ അതിന്റെ പകലിൽ നിങ്ങൾ നോമ്പെടുക്കുകയും ചെയ്യുവിൻ എന്നാണ് ഈ ഹദീസ് പറഞ്ഞുകൊണ്ടാണ് ഷെബാൻ പതിനഞ്ചിന് ബറാത്ത് നോമ്പ് എന്നൊരു നോമ്പുണ്ട് എന്ന് ചില ആളുകൾ പറയുകയും അതിനെ സ്വാധൂകരിക്കുകയും ചെയ്യാറുള്ളത് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മാജയാണ് എന്നാൽ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹദീസ് മൗലു ആയ ഹദീസാണ് എന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ കെട്ടിച്ചമക്കപ്പെട്ട ഹദീസാണ് എന്ന് ഹദീസുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അത് പലപ്പോഴും സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാകാറില്ല അതല്ലെങ്കിൽ അവർക്കത് അറിയുകയില്ല അതുകൊണ്ട് ആ ഹദീസിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് തുറന്നു കാണിക്കുകയാണ് ഈ ക്ലിപ്പിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് സഹോദരങ്ങളെ ഞാൻ ഇപ്പോൾ ഉദ്ധരിച്ച ഈ ഹദീസ് ഉണ്ടല്ലോ അതായത് ഷാബാൻ പതിനഞ്ചായി കഴിഞ്ഞാൽ അതിൻ്റെ പകലിൽ നോമ്പെടുക്കുകയും രാത്രിയിൽ നിങ്ങൾ നമസ്കരിക്കുകയും ചെയ്യുവിൻ എന്ന് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് ഈ ഹദീസിൻ്റെ റിപ്പോർട്ടകന്മാരിൽ ഒരു റാവി ഉണ്ട് ഒരു റിപ്പോർട്ടറുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഇബിനു അബി സബറ എന്നാണ് അദ്ദേഹം തെളിവിന് കൊള്ളാത്ത ആളാണ് എന്ന് അദ്ദേഹം ദുർബലനായ വ്യക്തിയാണ് എന്ന് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ അതീസുകൾ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് മഹാന്മാരായ അമ്മത്തുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് സെൽഫികൾ പറയുന്നതല്ല മറിച്ച് നിഷ്പക്ഷമായി നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ചില ഉദാഹരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ റാവിയെ സംബന്ധിച്ച് ചർച്ച ചെയ്ത ചില ഗ്രന്ഥങ്ങളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് ഷാഫി മദ്ഹബിലെ വളരെ പ്രഗത്ഭനായ പണ്ഡിതനാണ് ഇമാം ഇബിൻ ഹജർ അൽ അസ്കലാനി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് തെഹ്ദീബു തെഹ്ദീബ് എന്ന് പറയുന്ന ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൻ്റെ പന്ത്രണ്ടാം വോള്യത്തിൽ ഈ പറയുന്ന റാവിയെ സംബന്ധിച്ച് വളരെ വിശദമായ ചർച്ച നടന്നിട്ടുണ്ട് ഇബിന് അബീസയെ സംബന്ധിച്ച് ഇമാം ഇബിൻ ഹജർ അൽ തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുകയാണ് വയ്ക്കുകയാണ് ഇബിന് അബീസയെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു ഇബിന് പറയുന്നുണ്ട് ഈ റാവി ലൈഫ് ഉൽ ഹദീസ് ആണ് അദ്ദേഹത്തിന്റെ വിഷയ ഈ ഹദീസിന്റെ വിഷയത്തിൽ ഈ ഇദ്ദേഹം ഉദ്ധരിച്ച ഇബിൻ അബീസ ഉദ്ധരിച്ച ഹദീസ് സ്വീകാര്യമല്ല ദുർബലനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് എന്ന് വക്കാല വക്കാല മദീനി മദീനി കാന ഫിൽ പറയുന്ന റാവി അദ്ദേഹം ഹദീസിന്റെ വിഷയത്തിൽ ദുർബലനാണ് മറ മറ്റൊരിക്കൽ അദ്ദേഹം പറഞ്ഞു പറഞ്ഞു മദീനി മറ്റൊരിക്കൽ കാന മുൻകറൽ ഹദീസി ദുർബലൻ മാത്രമല്ല അദ്ദേഹം മുൻകറുൽ ഹദീസ് ആണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഹദീസ് ഒരിക്കലും തെളിവിനു കൊള്ളില്ല എന്ന് വളരെ കൃത്യമായി ഇബിന് ഹജർ രേഖപ്പെടുത്തി വെക്കുന്നു പറഞ്ഞിട്ടുണ്ട് അൽ ഈ വ്യക്തി കെട്ടിച്ചമക്കപ്പെട്ട ഹദീസുകൾ ഉദ്ധരിക്കുന്ന ആളാണ് അനിൽ അനി ൾ വിശ്വസ്തരായ ആളുകളിൽ നിന്ന് അതുകൊണ്ട് തന്നെ ലാ യജൂസുൽ അദ്ദേഹത്തെ തെളിവിന് കൊള്ളുന്നതല്ല പറഞ്ഞിട്ടുണ്ട് ഈ റാവി കെട്ടിച്ചമക്കപ്പെട്ട റിപ്പോർട്ടുകൾ ഉദ്ധരിക്കുന്ന ആളാണ് അനിൽ അസ്ബാത്തി വിശ്വസ്തരായ ആളുകളിൽ നിന്ന് ഇതൊക്കെ ഈ ചർച്ച മുഴുവനും ഇബിൻ ഹജറിൻ്റെ തെഹ്ദീബ് തെഹ്ദീബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇനി നോക്കൂ നിങ്ങൾ മഹാനായ ഇമാം ഷംസുദ്ദീൻ അഹബി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് മീസാനുൽ ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു ഈ റാവിയെ ഇബിന് അബി സബറയെ ഉൽ ബുഖാരി ഇമാം ബുഖാരി അദ്ദേഹം ദുർബലനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാം ബുഖാരി അദ്ദേഹത്തെ ദുർബലനാക്കിയിട്ടുണ്ട് വഹൈറു ഇമാം ബുഖാരി അല്ലാത്ത മറ്റുള്ള പലരും അദ്ദേഹത്തെ ദുർബലനാക്കിയിട്ടുണ്ട് എന്ന് മീസാനുൽ നമുക്ക് കാണാം അതേപോലെ തന്നെ വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് തെഹ്ദീബുൽ കമാൽ ഹാഫിൽ അബുൽ ഹജാജ് അൽ മിസിയുടെ ഗ്രന്ഥം അതിൽ അദ്ദേഹം പറയുകയാണ് മഹാനായ അഹമ്മദ് ബിൻ ഹംബലിന്റെ മോനായ അബ്ദുള്ള തന്റെ പിതാവായ അഹമ്മദ് ബിൻ ഹംബലിൽ നിന്ന് ഉദ്ധരിക്കുന്നു ഈ റാബിയെ സംബന്ധിച്ച് എന്താണ് പിതാവായ അഹമ്മദ് ആളാണ് കളവ് പറയുന്ന ആളാണ് ഇദ്ദേഹം ഉദ്ധരിച്ച ഹദീസ് സ്വീകാര്യമല്ല അതേപോലെ തന്നെ അഹമ്മദ് ബിൻ ഹംബൽ മറ്റൊരു മോനായ സാലിഹ് തൻ്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് ഉൽ ഹദീസ് ഇദ്ദേഹം ഹദീസുകൾ കെട്ടിച്ചമക്കുന്ന ആളാണ് അതേപോലെ ഇമാം ബുഖാരി പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം ദുർബലനാണ് ഇൻ മറ്റൊരു സന്ദർഭത്തിൽ ഇമാം ബുഖാരി പറഞ്ഞത് മുൻഖർ ഉൽ ഹദീസ് ഇയാൾ മുൻഖർ ഉൽ ഹദീസാണ് ഇയാൾ ഇവിടെ ഹദീസ് തെളിവിന് കൊള്ളുകയില്ല എന്നതാണ് എത്ര കൃത്യമാണ് സഹോദരങ്ങളെ ഇമാമുകൾ വളരെ കൃത്യമായി പറയുകയാണ് അതേപോലെ അൽ ഇൻകാരിൽ ഹവാദിസ് എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥം ആരാണ് ആ ഗ്രന്ഥത്തിന്റെ കർത്താവ് മഹാനായ ഇമാം നവവിയുടെ ഉസ്താദായ അബൂഷാമയുടെ ഗ്രന്ഥമാണ് ആ ഗ്രന്ഥത്തിൽ ഒരു ഹെഡിങ് തന്നെ നമുക്ക് കാണാൻ കഴിയും അതെന്താണ് അതെഞ്ചിന്റെ രാവ് അത് ആഘോഷിക്കുകയും അതിൽ പ്രത്യേക ആചാരങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്ന ഏർപ്പാട് അനാചാരമാണ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് തന്നെ അൽ ഹവാദിസ് എന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും ആ ഹെഡിംഗിന്റെ താഴെ മൂന്ന് ഹദീസുകൾ അദ്ദേഹം കൊണ്ടുവരുന്നു ആ ഹദീസുകൾക്ക് താഴെ അദ്ദേഹം രേഖപ്പെടുത്തുകയാണ് അസാനീദിൻ ഈ പറയുന്ന ഈ ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളുടെ ഒക്കെ പരമ്പരകൾ ദുർബലമായ പരമ്പരയാണ് ഇതിൻ്റെ സനതുകൾ മുഴുവനും ദുർബലമാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നു അപ്പോൾ സഹോദരങ്ങളെ നിഷ്പക്ഷമായി ചിന്തിക്കുക സെലഫികൾ പറയുന്നതല്ല ഷാബാൻ പതിനഞ്ചിന്റെ ദിനത്തിൽ നോമ്പെടുക്കണം എന്ന് പറയാൻ വേണ്ടി ഉദ്ധരിക്കുന്ന ഹദീസ് അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കെട്ടിച്ചമക്കപ്പെട്ട ഹദീസാണ് അതേപോലെ കളവുകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ പ്രചരിപ്പിച്ച ഹരീതാണ് റസൂൽ അല്ലാസ് അലൈഹി സ്വലമയിലേക്ക് എത്തുന്നില്ല അതിന് യാതൊരു അടിത്തറയും അടിസ്ഥാനവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇനി മാത്രവുമല്ല സഹോദരങ്ങൾ ഇതൊക്കെ സെൽഫികൾ പറയുമ്പോൾ സെൽഫികളെ ചീത്ത പറയാനും തെറി പറയാനും ചില ആളുകൾ മുന്നോട്ട് വരാറുണ്ട് എന്നാൽ നോക്കൂ നിങ്ങൾ ഇവരൊക്കെ അംഗീകരിക്കുന്ന ഇവരുടെ മത്ഹബിൽ ഇത് ആചരിക്കുകയും അംഗീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളുടെ മത്ഹബ് ആ മധുഹബിൽ ആധികാരികമായ പണ്ഡിതന്മാർ തന്നെ ഇതിനെ എതിർത്തിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് സ്വന്തം മതിഹബിലെ ഇമാമുകളുടെ പ്രമുഖരായ ഇമാമുകളുടെ പിൻബലം പോലും ഇത്തരം കർമ്മങ്ങൾക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനുള്ള ഒരു ഉദാഹരണമാണ് ഞാനിനി പറയാൻ പോകുന്നത് ഷാഫി മതിഹബിലെ തന്നെ വളരെ ആധികാരികമായ ഒരു പണ്ഡിതനാണ് ആര് ഇബിൻ ഹജർ അൽ ഹൈതമി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അൽ ഫത്താവ് അൽ കുബറ

ആ നിലയ്ക്ക് ഒരാൾ ഷഹബാൻ മാസത്തിലും അയ്യാമുൽ അനുഷ്ഠിക്കുമ്പോൾ അതിൽ ഷഹബാൻ പതിനഞ്ച് വരുന്നു നോമ്പ് അനുഷ്ഠിക്കാം അതിന് വിരോധമില്ല ആ നിലക്ക് അത് സുന്നത്താണ് എന്നിട്ട് അദ്ദേഹം പറയാണ് ഹൈസു എന്നാൽ ഒരു ബറാഅത്ത് നോമ്പ് എന്ന നിലക്ക് അത് സുന്നത്തല്ല കാരണം വൽ ഹദീസുൽ അൻ ഇബ്നു ഇബ്നു മാജ ലഈഫ് മാജയിൽ നിന്ന് ആ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസ് ദുർബലമാണ് എന്ന് ആര് പറയാണ് ഇബിൻ ഹജർ അൽ രേഖപ്പെടുത്തുന്നു കുബറയിൽ നാം നേരത്തെ ചർച്ച ചെയ്ത മുമ്പ് ചർച്ച ചെയ്ത ആ ഹദീസിനെ സംബന്ധിച്ചാണ് അദ്ദേഹം പറഞ്ഞത് ഇനി നോക്കൂ നിങ്ങൾ സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരോട് ഈ നോമ്പിനെ ബറാത്ത് നോമ്പിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു ചോദിക്കപ്പെട്ട അവസരത്തിൽ അദ്ദേഹം പറയാണ് മേൽ പറഞ്ഞ കുബറയിലെ ഇബാറത്ത് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ് മേൽ പറഞ്ഞ ഇബാറത്തു കൊണ്ട് ബറാത്തു നോമ്പ് അയ്യാമുൽ ബീദിൽ പെട്ടതായ നിലക്ക് സുന്നത്താണ് എന്നതല്ലാതെ സ്വന്തം ബറാഹത്തിൻ്റെ നോമ്പെന്ന നിലക്ക് സുന്നത്തില്ലെന്ന് സ്ഥിരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഇബിനു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ദുർബലമാണ് എവിടെയാണ് എവിടെയാണിതു കണ്ണിയത്ത് സ്മ സ്മരണികയിൽ ഇത് രേഖപ്പെടുന്ന ഈ സംഭവം നമുക്ക് കാണാൻ കഴിയുന്നു അപ്പോൾ നോക്കൂ നിങ്ങൾ സമസ്തയുടെ പ്രസിഡൻ്റായിരുന്ന കണ്ണിയത്ത് ഉസ്താദിൻ്റെ ഫത്തുവയിൽ തന്നെ അദ്ദേഹം ഈ നോമ്പിനെ എതിർത്തതായി നമുക്ക് കാണാൻ കഴിയും അപ്പം സെലഫികൾ മാത്രമല്ല ഇതിനെ എതിർക്കുന്നത് മറിച്ച് ഈ വിഷയത്തിൽ ഹജീത്തുകളെ കൃത്യമായി പഠനം നടത്തിയ പണ്ഡിതന്മാർ മുഴുവനും ഈ അനാചാരത്തെ എതിർത്തിട്ടുണ്ട് ഇസ്ലാമിക പ്രമാണങ്ങളുടെ പിൻബലം ഈ നോമ്പിനില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തുവാനുള്ളത് ഇനി ഷബാൻ പതിനഞ്ചിൻ്റെ രാവിൽ പ്രത്യേക നമസ്കാരം നിർവഹിക്കുന്ന ആളുകളുണ്ട് യാസീൻ പാരായണം ചെയ്യുന്ന ആളുകളുണ്ട് പല നിലക്കുള്ള ദിഖറുകൾ പാരായണം ചെയ്യുന്ന ആളുകളുണ്ട് അതിന് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളുടെ പിൻബലമുണ്ടോ എന്ന് നമുക്ക് ഇൻഷാല് അടുത്ത ക്ലിപ്പിലൂടെ ചർച്ച ചെയ്യാവുന്നതാണ് സത്യം സത്യമായി ഗ്രഹിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ വസ്സലാം വസ്ലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു